നമസ്കാരം, എം ടി വിയിലേക്ക് സ്വാഗതം. ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹം എന്നുള്ളത് തൻ്റെ മക്കളെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല നിലയിൽ വളർത്തി മാനുഷിക മൂല്യമുള്ള ഒരു ജോലിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അത് സമ്പന്നരായാലും ശരി, അത് ദരിദ്രരായാലും ശരി, എല്ലാവർക്കും ഒരുപോലെയാണ്. ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യഘട്ടമായ എൽ കെ ജിയിൽ കൊണ്ടുപോയി ചേർക്കുമ്പോൾ രക്ഷിതാക്കളുടെ ഈ സ്വപ്നം ഇന്നത്തെ കാലത്ത് പൂവണിയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ എവിടെയാണ് എന്നുള്ളത് ഒരു രക്ഷിതാവിനും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും അവരെ വട്ടമിട്ട് പറക്കുന്ന മയക്കുമരുന്ന് ലോബിയുടെ കെണിയിൽ പെടാതിരിക്കാൻ നിയമപാലകർ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നാം എന്ത് മുൻകരുതലാണ് എടുത്തിട്ടുള്ളത് എന്ന് പുനരാലോചിക്കേണ്ടത് ഓരോ രക്ഷിതാവിൻ്റെയും നിർബന്ധമായ ഉത്തരവാദിത്തമാണ്. കാരണം നമ്മുടെ മക്കൾ ഈ ലോബിയുടെ കെണിയിൽപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരില്ല. ഇത്തരം ലോബിയുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ നമ്മൾ അറിയുന്നവരും ഉണ്ടായേക്കാം. എന്തായിരുന്നാലും അവരുടെ ലക്ഷ്യം നമ്മുടെ മക്കളെ ലഹരിക്ക് അടിമപ്പെടുത്തി അവരുടെ വിതരണക്കാരാക്കുക എന്നുള്ളതാണ്. പെൺകുട്ടികൾക്ക് ലഹരി വസ്തുക്കൾ നൽകി അവരെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി എന്നുള്ളത് ഇന്ന് നാം കേൾക്കുന്ന ഒരു സാധാരണ വാർത്തയായി മാറിയിരിക്കുന്നു. അതിനുവേണ്ടി അവർ പണവും വാഹനവും അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി അവരെ വശീകരിക്കുന്നു. സ്കൂളുകളിൽ ഇത്തരം സാഹചര്യം വരാതിരിക്കാൻ അധ്യാപകരും വീടുകളിൽ ഇത്തരം കെണിയിൽപ്പെട്ടോ എന്നറിയാൻ രക്ഷിതാക്കളും വഴിയോരങ്ങളിൽ ഈ കൈകൺമാരിൽ നിന്നും രക്ഷിക്കാൻ സന്മനസ്സുള്ള പോലീസുകാരും ഒരുപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ മക്കളെ ഇവരിൽ നിന്നും രക്ഷിക്കാനാവൂ. ഭൗതിക വിദ്യാഭ്യാസം നൽകുക എന്നത് മാത്രമാണ് തങ്ങളുടെ ജോലി എന്ന് വിശ്വസിക്കുന്ന അധ്യാപകരും തങ്ങളുടെ സുഖസൗകര്യങ്ങൾക്ക് മുഴുകി മക്കളെ ശ്രദ്ധിക്കാൻ സമയമില്ലാത്ത രക്ഷിതാക്കളും വ്യക്തിപരമായ ലാഭങ്ങൾക്ക് വേണ്ടി ഇത്തരം സാമൂഹ്യ ദ്രോഹികളെ സംരക്ഷിക്കുന്ന പോലീസുകാരും മാറി ചിന്തിച്ചില്ലെങ്കിൽ ഈ തലമുറയെ നമുക്ക് രക്ഷിക്കാനാവില്ല.